PV Anwarine പോലെയല്ല KT Jaleel. രംഗബോധത്തോട് കളിക്കാൻ ജലീലിനറിയാം. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ കൈത്താഴ്മമുണ്ട്. അതാണ് ആദ്യം അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയും പിന്നീട് പാർട്ടിയും മുഖ്യമന്ത്രിയും അൻവറിനെതിരെ പോരിനിറങ്ങിയപ്പോൾ നിഴല് പോലെ കൂടെ നിന്ന് ജലീൽ യു ടേൺ അടിച്ചത്. അതിന് പിന്നിൽ പല രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടെന്ന് തന്നെ വിലയിരുത്താം. ഇപ്പോൾ തന്നെ വെടിവെച്ച് കൊന്നാലും പാർട്ടിയെയും സിപിഎമ്മിനെയും തള്ളിപ്പറയില്ലെന്ന മാസ് ഡയലോഗ് അടിച്ച് ജലീൽ സിപിഎം പ്രവർത്തകരുടെ കൈയടിയും നേടിയിരിക്കുകയാണ്. അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ താൻ അതിലുണ്ടാവില്ല എന്ന് ജലീൽ അസന്നിഗ്ധമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അൻവറിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാനും ജലീൽ മുൻപോട്ട് വന്നിട്ടുണ്ട്. നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നിരയിൽ ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിലും അൻവർ സിപിഎമ്മിനും സർക്കാരിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയാണെങ്കിൽ പ്രതിരോധിക്കാൻ KT ജലീൽ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും ആശ്വാസകരമാണ്. ADGP Rajith Kumar RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും പോലീസിന്റെ വഴിവിട്ട പോക്കിനെയും ജലീലും എതിർക്കുന്നുണ്ടെങ്കിൽ തന്നെയും പാർട്ടി ലൈനിൽ സപ്പോർട്ടുമായി കട്ടിക്ക് നിൽക്കാനാണ് തീരുമാനം. പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും തന്നെ വെടിവെച്ച് കൊന്നാൽ പോലും തള്ളിപ്പറയില്ലെന്ന ജലീലിന്റെ പ്രഖ്യാപനം ഇടത് ക്യാമ്പുകളിൽ വലിയ ആശ്വാസമേകിയിട്ടുണ്ട്. ADGP വിഷയത്തിൽ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായ CPI കടുംപിടുത്തവുമായി മാറ്റി നിർത്തണമെന്ന ആവശ്യവുമായി ഉറച്ചു നിൽക്കുന്ന പ്രതിസന്ധിക്കിടയിലാണ് ജലീൽ നയം വ്യക്തമാക്കി പുറത്തു വന്നിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് ഏറെയുള്ള ജില്ലയെന്ന ആക്ഷേപം മലപ്പുറത്തെ അവഹേളിക്കാനാണ് മുഖ്യമന്ത്രി നടത്തിയതെന്ന ആരോപണവുമായി മുസ്ലിം ലീഗും കോൺഗ്രസും രംഗത്ത് വന്നിരിക്കെ ഇതിനെ പ്രതിരോധിക്കാൻ ജലീലിലൂടെ കഴിയുമെന്നാണ് മുഖ്യമന്ത്രിയും സർക്കാരും പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയും സർക്കാരും ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന പ്രചരണം തെറ്റാണെന്ന് സമർത്ഥിക്കാൻ കൂടിയാണ് നിയമസഭാ സമ്മേളനത്തിൽ രണ്ടാം പിണറായി സർക്കാർ ഒരുങ്ങുന്നത്. ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ വീടിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് LDFന് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലുമുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്ന് വരുത്തി തീർക്കാൻ KT ജലീൽ, മന്ത്രി V അബ്ദുറഹിമാൻ, കാരാട്ട് റസാഖ് എന്നീ ത്രയത്തെ കളത്തിലിറക്കി കളിക്കാനാണ് CPM ഒരുങ്ങുന്നത്. ഇടത് സഹയാത്രികരായ ഇവരെ മുൻനിർത്തി അൻവർ ഉയർത്തിയ വെല്ലുവിളികളെ വരും കാലങ്ങളിൽ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും പാർട്ടിക്കുണ്ട്. PV അൻവർ പൊതുയോഗങ്ങളിലൂടെ നടത്തിയ വെല്ലുവിളികൾക്കും ആരോപണങ്ങൾക്കും എണ്ണി മറുപടി പറയുകയെന്ന രാഷ്ട്രീയ തന്ത്രമാണ് വരും നാളുകളിൽ സ്വീകരിക്കുക. അൻവറിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയാണെന്ന ഗൗരവകരമായ ആരോപണം വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു മുഖ്യമന്ത്രി തന്നെ അതിന് തുടക്കമിട്ടിട്ടുമുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറ്റ് നേതാക്കളും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞു പോവുകയാണ് KT ജലീൽ. ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് ഇല്ല എന്നും സ്വന്തം കാലിലെ നിന്നിട്ടുള്ളൂവെന്നും KT ജലീൽ ചൂണ്ടിക്കാണിക്കുന്നു. ജലീലിന് ഒറ്റയ്ക്ക് നിൽക്കാനാവില്ലെന്ന PV അൻവറിന്റെ വിമർശനത്തിന് സമൂഹ മാധ്യമത്തിലൂടെ മറുപടി പറയുകയായിരുന്നു 2 ദിവസം മുൻപ് അദ്ദേഹം. കുടുംബസ്വത്ത് പോലും വേണ്ടെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ഒരാൾക്ക് ആരെ പേടിക്കാൻ? ഇനി ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിനില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയ ഒരാൾക്ക് നിൽക്കാൻ അപരന്റെ കാലുകൾ വേണ്ട. ലീഗിലായിരുന്ന കാലത്ത് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ പേടിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പിതൃതുല്യനായി കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നു. മരണം വരെ അങ്ങനെ തന്നെയാകും. അത് സ്നേഹം കൊണ്ടാണ്. വമ്പന്മാരായ 4 കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൊമ്പുകുലുക്കി വേട്ടയ്ക്കിറങ്ങി പരിശോധിച്ചിട്ടും തൊടാൻ പറ്റിയിട്ടില്ല. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമേ താങ്കളെക്കാൾ ഞാൻ പിറകിലുള്ളൂ. ഇങ്ങോട്ട് മാന്യതയാണെങ്കിൽ അങ്ങോട്ടും മാന്യത ഉണ്ടാകുമെന്നും ജലീൽ സമൂഹ മാധ്യമത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 2-ന് മലപ്പുറത്ത് നടന്ന തന്റെ പുസ്തക പ്രകാശന ചടങ്ങിലാണ് അൻവർ ഉയർത്തിയ വിവാദങ്ങൾക്ക് KT ജലീൽ തന്റെ നയം വ്യക്തമാക്കിയത്. കേരളത്തിൽ CPMന്റെ ന്യൂനപക്ഷ മുഖങ്ങളിൽ ഒന്നാണ് KT ജലീൽ. പാലോളിയും എളമരം കരീമും പാർട്ടി നേതാക്കളായി ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ജലീലിന് ലഭിക്കുന്ന പിന്തുണ അവർക്കില്ല. താൻ ഇനി അധികാര സ്ഥാനങ്ങളിലേക്ക് ഇല്ല എന്ന ജലീലിന്റെ പ്രഖ്യാപനം ആദർശ രാഷ്ട്രീയത്തിന്റെ മേമ്പൊടി കൂടി ചേർന്നതാണ്. മഹാത്മാഗാന്ധിയെ മാതൃകയാക്കുകയും പുരോഗമന രാഷ്ട്രീയത്തിന്റെ കൊടി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന താൻ പക്വതയില്ലാത്ത രാഷ്ട്രീയം കളിക്കുന്ന അൻവർ അല്ല എന്ന് വ്യക്തമായ സന്ദേശമാണ് ജലീൽ പൊതുസമൂഹത്തിന് നൽകുന്നത്.